വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്കോൾ. എല്ലാവർക്കും സുഖമാണോ? നമ്മളപ്പോൾ ഏത് ചാപ്റ്ററായി നമ്മൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്? റേഷ്യോ അല്ലേ. റേഷ്യോയുടെ രണ്ട് സെക്ഷൻ നമ്മൾ അല്ലെ രണ്ട് വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ എക്സാമ്പിൾസ് കണ്ടു, അതുപോലെ തന്നെ ആക്ടിവിറ്റീസിൽ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്താ, മൂന്നാമത്തെ പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. 134 നമ്മൾ ഡീൽ ചെയ്യുന്നത് കേട്ടോ. 134 പേജ് നമ്പർ 134 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ബ്ലൂ ആൻഡ് യെല്ലോ പെയിന്റ്സ് ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 2:5 ടു മേക്ക് എ ന്യൂ കളർ. 6 liters മോർ ഓഫ് യെല്ലോ ദാൻ ബ്ലൂ ഈസ് ടേക്കൺ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഈച്ച് ഈസ് മിക്സ്ഡ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്തുവാണ് എഴുതിയിരിക്കുന്നത്? ബ്ലൂവും യെല്ലോ പെയിന്റ്സും മിക്സ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റേഷ്യോ ആണ് 2:5. അത് മിക്സ് ചെയ്ത് എന്തിനാ? നമുക്ക് പുതിയൊരു കളറ് ഉണ്ടാക്കാൻ വേണ്ടി അവർ മിക്സ് ചെയ്ത്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തുവാ, ബ്ലൂവിനേക്കാളും യെല്ലോ 6 liters മോർ, ബ്ലൂവിനേക്കാളും 6 liter കൂടുതൽ യെല്ലോ പെയിന്റ് എടുത്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്തുവായിരുന്നു? ബ്ലൂ ഈസ് ടു യെല്ലോ അല്ലേ. ബ്ലൂ ഈസ് ടു യെല്ലോയുടെ റേഷ്യോ എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 2:5. പിന്നെ നമുക്ക് തന്നിട്ടിരിക്കുന്നത് എന്തുവാ, ബ്ലൂവിനേക്കാളും 6 liter യെല്ലോ പെയിന്റ് കൂടുതലാണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തോ എഴുതാൻ പറ്റുന്നേ, ബ്ലൂവിനേക്കാളും 6 liter പെയിന്റ് യെല്ലോ പെയിന്റ് കൂടുതലാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പം 2x + 6 = 5x നമുക്ക് വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ് ഇതിൽ നിന്ന് സോൾവ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ, 5x - 2x = 6 എന്ന് എഴുതാം. 5x - 2x എത്രയാ? 3x ആണ്. അപ്പം 3x = 6. x = 6/3 = നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാ? 2 എന്ന് കിട്ടി. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയായിരുന്നു? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഈച്ച് ഈസ് മിക്സ്ഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാ ബ്ലൂവിന് എന്തൊരു ലിറ്റർ ഉണ്ടെന്നും യെല്ലോ കളർ പെയിന്റ് എത്ര ലിറ്റർ ഉണ്ടെന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് 2 ആണ് കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അപ്പം ബ്ലൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം? അപ്പം ബ്ലൂ എന്ന് പറയുന്നത് 2x ആണ് അല്ലേ. അപ്പം ബ്ലൂ എന്ന് പറയുന്നത് 2x ആണ്. 2 × എത്രയാ എക്സ് എന്ന് പറയുന്നത്? 2 × 2 4 ആണ്. യെല്ലോ എന്ന് പറയുന്നത് എത്രയായിരുന്നു? യെല്ലോ എന്ന് പറയുന്നത് 5x ആണ്. അപ്പം 5 × 2 എന്ന് പറയുന്നത് എത്രയാ? 10 ആണല്ലേ. അപ്പം നമുക്ക് ഓരോന്നിനും എത്ര ലിറ്ററാണ് നമുക്ക് ഇപ്പം കണ്ടുപിടിച്ചില്ലേ. ബ്ലൂ എന്ന് പറയുന്നത് 4 liters ആണ്, യെല്ലോ എന്ന് പറയുന്നത് 10 liters ആണ്. അപ്പം ഈ ക്വസ്റ്റിനകത്ത് എന്തുവായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് തന്നിരുന്നത് ബ്ലൂവിൻ്റെ യെല്ലോയുടെ റേഷ്യോ തന്നിട്ടുണ്ട്, 2:5. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് യെല്ലോ പെയിന്റ് ബ്ലൂവിനേക്കാളും 6 liter കൂടുതലാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ 2x + 6 എന്ന് പറയുന്നത് 5x നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ 2 എന്ന് കണ്ടുപിടിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ വെച്ച് നമുക്ക് ബ്ലൂ പെയിന്റ് എത്രയാണെന്നും യെല്ലോ പെയിന്റ് എത്ര ലിറ്റർ ഉണ്ടെന്നും നമ്മൾ കണ്ടുപിടിച്ചു. അത് സോൾവ് ചെയ്തു. അങ്ങനെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി അല്ലെ. നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കണം ഈ പ്രോബ്ലത്തിൽ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഈച്ച് ഈസ് മിക്സ്ഡ്. അപ്പം നമ്മൾ ഈ പെയിന്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് പുതിയ പെയിന്റ് കണ്ടുപിടിക്കാനാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം ഇത് എത്ര എണ്ണം വെച്ച് എത്ര ലിറ്റർ വെച്ച് മിക്സ് ചെയ്യണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോന്നും എത്ര ലിറ്റർ വെച്ച് നമ്മളിപ്പോൾ കിട്ടി. അപ്പം നമുക്ക് 4 liters ബ്ലൂവും 10 liters യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂ കളർ കണ്ടുപിടിച്ചത്. നമുക്ക് മനസ്സിലായി ഈ പ്രോബ്ലം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത പ്രോബ്ലേക്ക് പോവാം. 4th question തുടങ്ങാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ, ദേർ ആർ 4 right triangles. ദ റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ബീയിങ് 3:4 ഇൻ ഈച്ച്. One more fact about each is given below. Find the lengths of the sides of each triangle. അതുപോലെ 4 options തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡികുലർ സൈഡ്സ് ഈസ് 24 meters. സെക്കൻഡ് വൺ ദ ഹൈപ്പോട്ടനൂസ് ഈസ് 24 meters. തേർഡ് വൺ ദ പെരിമീറ്റർ ഈസ് 24 meters. ഫോർത്ത് വൺ ദ ഏരിയ ഈസ് 24 square meters. അപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് 4 right triangles തന്നിട്ടുണ്ട്. 4 right triangles തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്തുവാ, ദ റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ബീയിങ് 3:4 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, അതിൻ്റെ സൈഡ്സ് എന്തൊക്കെയുള്ളത്? ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ബേസ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് ബേസും ഓൾട്ടിറ്റ്യൂഡാണ്, പിന്നെ ഉള്ളത് ഹൈപ്പോട്ടന്യൂസ് ആണ്.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ് അപ്പം റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ത് വരുന്നു റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ് അല്ലേ റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് 3:4 ആണ് അല്ലേ അങ്ങനെ ആവുമ്പോൾ എന്തുവാ നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് 3x 4x ആയിട്ട് കിട്ടി അല്ലേ അപ്പം നമുക്ക് ഇത് റൈറ്റ് ട്രയാംഗിളിന്റെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിക്കാം നമുക്ക് അതിന്റെ ഫോർമുല അറിയാം അല്ലേ അങ്ങനെ ആവുമ്പോൾ ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഹൈപ്പോട്ടനൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3x² + 4x² സ്ക്വയർ റൂട്ട് ഓഫ് 3x² എന്തുവാ 3 ന്റെ സ്ക്വയർ 9 ആണ് പിന്നെ x² + 4x² എന്ന് പറയുമ്പോൾ 60x² ഇതിന്ന് സ്ക്വയർ റൂട്ട് ഓഫ് x² കോമൺ ആണ് അപ്പോൾ അത് വെളിയിലോട്ട് എടുക്കുമ്പോൾ 16+9 കിട്ടും 16+9 എത്രയാ 25x² is equal to √25 എന്തുവാ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്തുവാ 5 ആണ് അപ്പോൾ അതുപോലെ x² സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് x ആണ് അപ്പോൾ നമുക്ക് കിട്ടി ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് 5x ആണ് നമുക്ക് കിട്ടി അങ്ങനെ ആവുമ്പോൾ ഒരു റൈറ്റ് അപ്പം അങ്ങനെ ആവുമ്പോൾ റൈറ്റ് ആംഗിൾ സൈഡ്സ് എന്തൊക്കെയാ അപ്പം സൈഡ്സ് ആ എന്തൊക്കെ കിട്ടി 3x 4x 5x അല്ലെ മൂന്ന് സൈഡ്സ് ഉണ്ട് ഒരു ട്രയാംഗിൾ നമ്മൾ മൂന്ന് സൈഡ്സ് ഉണ്ട് അപ്പം നമ്മുടെ റൈറ്റ് ട്രയാംഗിൾ ആയതുകൊണ്ട് അപ്പം അതിൻ്റെ സൈഡ്സ് ഏതൊക്കെയാ 3x 4x 5x ഇനി നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യാം നമുക്ക് എന്താ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ നാല് ഓപ്ഷൻ തന്നതിനകത്തും ഓരോരോ ഫാക്ടുകൾ തന്നിട്ടുണ്ട് അല്ലേ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഫാക്ട് ഉണ്ട് എന്നിട്ട് ആ ഫാക്ട് ഉപയോഗിച്ച് നമ്മൾ ഈ ഈ റൈറ്റ് ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം ആ ഫാക്ട് ഉപയോഗിച്ച് അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ എന്നാ ഫസ്റ്റ് വൺ തന്നിരിക്കുന്ന ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റർ അപ്പം ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 24 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ്സിന് 3x 4x ആണ് അങ്ങനെ ആകുമ്പോൾ ഡിഫറൻസ് ഇൻ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാ ഈക്വൽ ടു 4x - 3x തന്നിട്ടുണ്ട് അല്ലേ എന്ന് നമുക്കറിയാം അപ്പം നമുക്ക് തന്നിരിക്കുന്ന 4x - 3x എന്ന് പറയുന്നത് 24 ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എഴുതാം 24 = 4x - 3x 4x - 3x എത്രയാ എക്സ് ആണ് അല്ലേ അപ്പം എക്സ് എന്ന് പറയുന്നത് 24 മീറ്റർ ആണ് അപ്പം ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം സെക്കൻഡ് പാർട്ട് എന്തുവാ ദ ഹൈപ്പോട്ടനൂസ് ഈസ് 24 മീറ്റർ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ സെക്കൻഡ് പാർട്ട് ഹൈപ്പോട്ടനൂസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 24 മീറ്റർ അപ്പോൾ ഹൈപ്പോട്ടനൂസ് നമ്മുടെ ഇവിടെ എന്തുവാ 5x ആണ് ഹൈപ്പോട്ടനൂസ് അപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഹൈപ്പോട്ടനൂസിന്റെ വാല്യൂ 24 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് 5x ആണ് അറിയാം ഹൈപ്പോട്ടനൂസ് 5x ഈസ് ഈക്വൽ ടു 24 ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ എന്താ കണ്ടുപിടിക്കാലോ അങ്ങനെ എക്സ് ഈസ് ഈക്വൽ ടു 24 / 5 നമുക്ക് എക്സിന്റെ വാല്യൂ 4.8 കിട്ടി എക്സിന്റെ വാല്യൂ 4.8 ആണ് നമുക്ക് ബാക്കിയുള്ള രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താ കണ്ടുപിടിക്കാൻ പറ്റും 3x 4x കണ്ടുപിടിക്കാം അങ്ങനെ ആകുമ്പം പെർപെൻഡിക്കുലർ സൈഡ്സിൽ ലെങ്ത് കണ്ടുപിടിക്കാം 3x എത്രയാ 3 × 4.8 അത് എത്ര വരും 14.4 വരും അല്ലേ അടുത്ത 4x എന്ന് പറയുമ്പോഴോ 4 ×
4x is equal to 4 into 4.8 equal to 19.2 meter. Second option is third option. Third one is perimeter. The perimeter is 24 meters. Perimeter is 24 meters. ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തുവാ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ് നമുക്കറിയാം അല്ലേ. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തുവാ, മൂന്ന് സൈഡ്സും സം ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സൈഡ്സ് എത്ര, 3x 4x 5x ആണ്. അപ്പം ഈ മൂന്നെണ്ണം കൂടെ കൂട്ടുമ്പോഴാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തുവാ, പി ഈസ് ഈക്വൽ ടു 3x പ്ലസ് 4x പ്ലസ് 5x is equal to 3 plus 4 7 7 plus 5 12 alle, but 12x nu kittu namak problem ku perimeter nu parana 24 meter aanu thannittund alle, but 24 is equal to 12x. Appa idin x inde value kondu pidikkalo, but 24 by divided by 12 nu parayunnathu 2 ennu kittu. Appa x inde value kitti. Ini x inde value upayogichu namak triangle inde sides kandu pidikkam. Appa 3x nu parayunnathu ethraya, 3 into 2, 6 meter. Pinne 4x ennu parayunnathu 4 into 2 is equal to 8 meter. Adu pole thanne 5x ennu parayunnathu 5 into 2 10 meter. Angane aavum namakku triangle inde moonu sides kitti. Moonamathe option athu triangle inde moonu sides namakku kitti. Ini namakku fourth ഓപ്ഷൻ പോ. ഫോർത്ത് ഓപ്ഷൻ എന്താ, ദ ഏരിയ ഈസ് 24 സ്ക്വയർ മീറ്റേഴ്സ് എന്നിട്ടുണ്ട് അല്ലേ. ഏരിയ എന്ന് പറയുന്നത് 24 മീറ്റർ സ്ക്വയർ അല്ലേ. അങ്ങനെ ആകുമ്പം നമുക്ക് ഓരോ സൈഡ്സിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് അറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്തുവാ, ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാ, ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. നമ്മുടെ ഹൈറ്റ്, നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്കറിയാം 5x ഹൈപ്പോട്ടനൂസ് ആണെങ്കിൽ ബാക്കി രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് ബേസും ഹൈറ്റും അല്ലേ. അപ്പം 3x 4x, അപ്പം ഹാഫ് ഇൻറ്റു 3x ഇൻറ്റു 4x. ഈ 2 4 ക്യാൻസൽ ആക്കാൻ മേലെ, അപ്പം 2 4 ക്യാൻസൽ ആക്കി ഇവിടെ 2 വരും. അങ്ങനെ 3 × 2 എത്രയാ, 6 ആണ്. 6x സ്ക്വയർ വരും അല്ലേ. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എന്തുവാ, ഏരിയ എന്ന് പറയുന്നത് 24 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് 6x സ്ക്വയർ ഈസ് ഈക്വൽ ടു 24 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24/6 ആണ്. 24/6 എന്തുവാ, 4 ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണ് അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്തുവാ, 2 ആണ്. അപ്പം എക്സിൻ്റെ വാല്യൂ 2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പം സൈഡ്സ് ഏതൊക്കെ, 3x 4x 5x ആണ്. അപ്പം എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ സൈഡ്സിൻ്റെ ലെങ്ത് എത്രയാണ്, 3x എന്ന് പറയുന്നത് 3 × 2 എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് അല്ലേ. അടുത്തത് 4x എന്ന് പറയുന്നത് 4 × 2 8 മീറ്റർ ആണ്. ഇനി എന്തുവാ ലാസ്റ്റ് ഹൈപ്പോട്ടനൂസ്, 5x അല്ലേ. 5 × 2 എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ്പം അതാണ്, അങ്ങനെ നമ്മൾ മൂന്ന് സൈഡ്സിൻ്റെ ലെങ്ത് കിട്ടി. അപ്പം നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് എന്തുവാ, നമ്മൾ ചെയ്ത ഫോർത്ത് ഓപ്ഷൻ കഴിഞ്ഞു. അപ്പം ക്വസ്റ്റ്യൻ തീർന്നു. നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് എന്തുവായിരുന്നു, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന 4 റൈറ്റ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, 3:4 തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്നാ തന്നിരിക്കുന്നത്, പിന്നെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് ഓരോ ഓപ്ഷനിലും ഓരോ ഫാക്ട് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ഈ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം, മൂന്ന് സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുവായിരുന്നു, പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 24 മീറ്റർ ആയിരുന്നു. അത് വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു. സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 24 മീറ്റർ ആയിരുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ പെരിമീറ്റർ 24 മീറ്റർ തന്നിട്ട് അതിൻ്റെയും സൈഡ്സ് തന്നെ കണ്ടുപിടിച്ചു. പിന്നെ ഏരിയ ലാസ്റ്റ് വണ്ണം, ഏരിയ
24 മീറ്റർ സ്ക്വയർ വെച്ച് എന്നിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പിന്നെയും സൈഡ്സിൻ ലെങ്ത് കണ്ടുപിടിച്ചു അങ്ങനെ നാല് ഓപ്ഷൻ നമ്മൾ ചെയ്തു അങ്ങനെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന എന്തോ രണ്ട് പ്രോബ്ലംസ് ആണ് ചെയ്തത് അല്ലേ ടെക്സ്റ്റ് ബുക്കിലെ 134ാം പേജിലെ 3rd-ഉം 4th-ഉം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് ഇതുവരെ നിങ്ങൾ എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റിൽ എഴുതുക അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ